അവരൊക്കെ ബ്രെഡ് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കഴിച്ചു ചായ കുടിച്ചു അങ്ങനെ രാവിലത്തെ എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇന്ന് എല്ലാ വീട്ടിലും പിന്നെ എന്താ പറയുന്നത് ബാക്കി വരുന്ന കഴിക്കും നമ്മളാന്നല്ലോ. അപ്പൊ ഉപ്പുമാവ് എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഉപ്പുമാവ് ആക്കിയത്. അപ്പൊ അത് ബാക്കി വന്നപ്പോ ഇവിടെ ആർക്കും വേണ്ട. അപ്പൊ പിന്നെ ഞങ്ങളുടെ വീട്ടില് ബാലൻസ് എന്ന് പറയുന്നത് ഞാൻ എനിക്ക് ആഹാരം വേസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടം. സോ അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രിയിൽ ബാക്കി വന്നത് ഞാൻ അതെടുത്ത് അങ്ങനെ വെച്ചിരുന്നിട്ട് രാവിലെ ചൂടാക്കി. അപ്പൊ അവർക്ക് ആർക്കും വേണ്ട. സോ അതുകൊണ്ട് ഞാൻ കഴിച്ചു, അവരൊക്കെ ബ്രെഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോ ഉച്ചക്കത്തേന് ലഞ്ച് എന്താ ഉണ്ടാക്കേണ്ടത്. ഇന്ന ആഴ്ചയിൽ പോയിട്ട് രാവിലെ പോയി മീനാ വാങ്ങിയിട്ട് വന്നെ. എന്റെ മക്കൾക്ക് സൺഡേ അല്ലേ, മീനാണോ, എന്നും മീനല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ മീനു കൊണ്ട് എന്തെങ്കിലും ഒരു പരിപാടി നോക്കാന്ന് വിചാരിച്ച് അങ്ങനെ. അപ്പം മീനു കൊണ്ട് എന്നാ ശരി ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല, എന്തെങ്കിലും പുറത്തോട്ടിറങ്ങാൻ പറ്റുമോന്ന് അറിയത്തില്ല, മനസ്സിൽ വിചാരിക്കുന്നു. പിന്നെ വേറെ കുറെ കാര്യങ്ങളുണ്ട്, അക്വേറിയം ക്ലീൻ ചെയ്യാനുണ്ട്, അങ്ങനെ കുറെ പണികളുണ്ട്. അപ്പൊ ആദ്യം ഉച്ചക്കത്തെ ഉള്ളത് നോക്കാം. ഇപ്പൊ ആൾറെഡി സമയം 12 മണി കഴിഞ്ഞു. അപ്പൊ ലഞ്ചിനുള്ളത് നോക്കണം. അപ്പൊ നമുക്ക് അടുക്കളയിലോട്ട് പോവാം. അപ്പൊ ഞാനിന്ന് നെയ്മീൻ ചൂര എടുത്തേക്കുന്ന കേട്ടോ. നെയ്മീൻ ചൂര പീസ് മീനാണ് എടുത്തത്. ഇപ്പൊ നിങ്ങൾക്ക് മീൻ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നെയ്മീൻ ചൂര വേണമെങ്കിൽ എടുക്കാം, ആവോലി വേണമെങ്കിൽ എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ നെയ്മീൻ എടുക്കാം. വലിയ മുള്ളില്ലാത്ത മീനുകൾ ഏതും എടുക്കാം കേട്ടോ. നിങ്ങൾ അയില തന്നെ ആണെന്നുണ്ടെങ്കിൽ അയില ഫ്രൈ ചെയ്തിട്ട് അതിന്റെ മുള്ള് പോക്കിയിട്ട് അതിന്റെ പീസ് മാത്രം എടുത്താൽ അതുകൊണ്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോ എടുത്തേക്കുന്നത് നെയ്മീൻ ചൂര. ഈ നെയ്മീൻ ചൂരയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ മീനെ ഈ ഇതിന് വലിയ കട്ടി ഉണ്ടാവത്തില്ല. നമ്മളിത് കട്ട് ചെയ്യുമ്പോഴത്തേനുണ്ടല്ലോ പൊടിഞ്ഞു പോകും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ. സാധാ ചൂര മീനിനെ കട്ടി നെയ്മീൻ ചൂരയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ്. നമ്മൾ ഈ നെയ്മീനൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് ആണ് ഇതിന് വരുന്നത്. ഞാനൊരു 3/4 kg എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3/4 kg നെയ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനത് വെള്ളത്തിൽ ഒന്ന് കഴുകാന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിലിട്ടത്. അപ്പൊ ഇതൊരു 2-4 പ്രാവശ്യം ഞാനൊന്ന് കഴുകി എടുക്കട്ടെ ആദ്യം. അപ്പൊ ഇതുപോലെ ഞാൻ പീസ് വെള്ളത്തിൽ 2-4 പ്രാവശ്യം കഴുകി ക്ലീൻ ചെയ്തെടുത്തു. ഇനി എന്നാ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഈ മീനിനകത്തന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞളും ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വെക്കണം കണ്ടല്ലേ. അപ്പം ഞാൻ ഇതുപോലെ മാരിനേറ്റ് ചെയ്തു. ഇനി ഒരു 5-10 മിനിറ്റ്സ് ഇത് വിടിയിലിട്ട് ആ നേരത്തെ നമുക്ക് ബിരിയാണിക്ക് ചേർക്കാനുള്ള ഉള്ളി ഉള്ളി പറഞ്ഞാൽ നോക്കി എനിക്ക് വെള്ള സവാള കിട്ടിയിരുന്നു. ഞാൻ ഇതുവരെ ഈ വെള്ള സവാള യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അച്ഛടുത്ത് പോയിട്ട് ഉള്ളി മേടിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പം ഈ സവാള വെള്ള സവാള മേടിച്ചോണ്ട് വന്നേക്കുന്നത്. അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇത്രയും നാൾ ഞാൻ മറ്റേ ചുമന്ന് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം നല്ല വെള്ളയാണ് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ഈ സവാള അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് ഇത്രയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് അരിയിട്ട്. അപ്പൊ ഞാൻ സവാള ചെറുതായിട്ട് സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അത് പേസ്റ്റ് ആക്കി എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 3 തക്കാളികളും എടുത്തു, അത് ചെറുതായിട്ട് അരിഞ്ഞു. പിന്നെ ഒരു 2 പച്ചമുളകും, ഇത് ഇത്രയാക്കി. അത് കഴിഞ്ഞ് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ ക്ലീൻ ചെയ്ത് കേട്ടോ. ഇതിനിപ്പം ഒന്ന് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്യണം. ഇതൊന്ന് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ട് ബിരിയാണിക്ക് വിട്ടുന്ന സാധനങ്ങളെല്ലാം റെഡിയായി. അപ്പൊ ഞാൻ ആ പുതിനയും മല്ലിയിലയും കൂടെ മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തു. അപ്പൊ നമ്മൾ ഈ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ആൾറെഡി ഒരു 10-20 മിനിറ്റോളം ആയല്ലോ. നമുക്ക് ആദ്യം ഇതൊന്ന് വറക്കണം. വറക്ക് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് വറക്കരുത്, ഒരു മീഡിയം ആയാൽ മതി കേട്ടോ. നന്നായിട്ട് വേവണം, പക്ഷേങ്കിൽ ഒത്തിരി അങ്ങ് ഡ്രൈ ഫ്രൈ ആവരുത്, ഒരു മീഡിയം ആയിട്ട് ഫ്രൈ ആയാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ഇതൊന്ന് വറക്കണം. മീൻ അവിടെ നിന്ന് ഫ്രൈ ആവുന്ന നേരത്തെ നമുക്ക് അരി കഴുകി ഒന്ന് നെയ്യിൽ വറക്കണം. അപ്പൊ ഞാൻ ഈ എടുത്തേക്കുന്ന അരി എന്ന് പറയുന്നത് ഇവിടെ സോണാമസരി തന്നെ ബിരിയാണി, എപ്പോ ഞാൻ ബിരിയാണി ഉണ്ടാക്കാനും ഞാൻ ഈ ചെറിയ അരിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ മറ്റേ ബസ്മതി അരി എന്ന് വെച്ചിട്ട് നീളം കൂടുതലല്ലേ. അപ്പൊ ഇവിടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീളമുള്ള അരി വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർക്ക് അത്ര ഇഷ്ടമല്ല. അപ്പൊ ഇതാകുമ്പോൾ ചെറിയ ചോറായതുകൊണ്ട് നല്ല ടേസ്റ്റ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ അരി എടുത്തത്. അപ്പൊ ഞാനൊരു 3.5 ഗ്ലാസോളം അരി എടുത്തു. അപ്പൊ ഞാനിതൊന്ന് കഴുകിയിട്ട് ഒന്ന് നെയ്യിൽ വറക്കട്ടെ. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ കുറേശ്ശെ വെള്ളം കുടിക്കണം. വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എന്ന് പറയുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യം. പക്ഷേങ്കിൽ കഴിയുന്നത് ഇരുന്ന് വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമ്മൾ അടുക്കള പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ പോയി ഇരുന്ന് വരുന്ന സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് കഴിയുന്നത് ഇരുന്ന് കുടിക്കുക, അപ്പോഴെപ്പോഴും കുറേശ്ശെ വെള്ളം കുടിക്കണം. അപ്പൊ എൻ്റെ കൂട്ടുകാരെല്ലാവരും വെള്ളം കുടിക്കുന്നത് മറക്കാതിരിക്കുക, എപ്പോഴെപ്പോഴും കുറേശ്ശെ വെള്ളം കുടിക്കണം കേട്ടോ. ബിരിയാണി ഉണ്ടാക്കാൻ അരി വറക്കുമ്പോൾ അതിന്റെ കൂടെ ആ നെയ്ക്കകത്ത് ഒരു 2 ബിരിയാണി ഇലയും അത് കഴിഞ്ഞ് ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും 2 ഗ്രാമ്പു ഒരു ഏലക്കായും കൂടെ അതിനകത്ത് ഇട്ടിട്ട് അരി വറക്കണം കേട്ടോ. അപ്പൊ ആ അരിക്ക് ഒരു നല്ലൊരു മണം വരും. അതിന് വേണ്ടിയിട്ടാണ് ഇതുകൂടെ ഇട്ടിട്ട് അരി വറക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞ് വറുത്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ അരിക്കകത്ത് എന്താ നാരങ്ങാനീര് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അരി നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോൾ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങാനീര് ചേർക്കുന്നത്. ഓക്കെ, അത് നേരത്തെ കൂട്ടുകാർക്ക് അറിയത്തില്ലെങ്കിൽ അറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു തന്നത്. അപ്പൊ ഇതുപോലെ മീൻ വറുത്തെടുത്ത് ഇതുപോലെ വറക്കണം കേട്ടോ.
ഒരുപാട് കരിയാൻ പാടില്ല ഈ ഒരു പരുവത്തിൽ ഒരു മീഡിയം ഇതിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇനി നമുക്ക് അതേ ചീനിച്ചട്ടിയിലോട്ട് തന്നെ നമുക്ക് മസാല തയ്യാറാക്കാം അപ്പോൾ ആൾറെഡി മീൻ വറുത്ത കുറച്ച് എണ്ണയുണ്ട് ഇനി അതിനകത്ത് കുറച്ചും കൂടി എണ്ണ ഒഴിക്കണം കാരണം വെച്ചാൽ മീൻ വറുത്തപ്പോഴത്തെ കുറച്ച് എണ്ണ കുറഞ്ഞല്ലോ സോ അതുകൊണ്ട് കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിനകത്ത് തന്നെ മസാല തയ്യാറാക്കാം അപ്പോൾ ഞാൻ ആൾറെഡി അരി നെയ്യിൽ വറുത്ത് വെച്ചു ഇനി നമുക്ക് മസാലയും കൂടെ തയ്യാറാക്കിയിട്ട് ഇതിൻ്റെ കൂടെ ചേർത്താൽ മതി ഇനി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് സവാള അരിഞ്ഞത് തക്കാളി പച്ചമുളക് ഇത് ഇത്രയും കൂടങ്ങ് ആദ്യം വഴറ്റണം അപ്പം ഞാൻ ആദ്യം ഇത് ഇത്രയൊന്ന് വഴറ്റട്ടെ അപ്പം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി വഴണ്ടും ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അതൊന്ന് വഴണ്ട് വരട്ടെ സവാള ഒന്ന് വഴണ്ട് വന്നിട്ട് വേണം നമുക്ക് മസാല ചേർത്തിട്ട് പിന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം 3 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ ഗരം മസാല ഇത് ഇത്രയും മസാലകൾ ഒരുമിച്ച് നമുക്ക് ഉള്ളി വഴഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ അതൊന്ന് ഫ്രൈ ആകുമ്പോൾ നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ അങ്ങനെ നമ്മൾ അരച്ച് വെച്ച മല്ലിയിലും പുതിനയിലും ഉണ്ടല്ലോ അതും കൂടി എൻ്റെ കൂടെ ചേർത്ത് കൊടുക്കും ഇത് ഇത്ര ഉള്ളു മസാല ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ തൈര് ഇത് ഇത്രയാണ് മസാല അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവും പണിയൊക്കെ കഴിയുമല്ലോ എനിക്കൊന്നും പണിയില്ല ഞാൻ അപ്പഴും വരും അത് അപ്പൊ ഇത് കഴിച്ചൊക്കെ അപ്പം നമ്മളുടെ മസാല റെഡി ആവുന്നു ആ നേരത്തെ നമ്മള് മീന് ഫ്രൈ ചെയ്ത് വെച്ചില്ലേ ഈ മീൻ എന്താ ചെയ്യണമെന്ന് അറിയാമോ അതിങ്ങൊന്ന് പൊടിക്കണം അത് പൊടിക്കണമെന്ന് പറയുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് പൊടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഈ പീസ് അങ്ങനെ കിടന്നാല് ഒരു ടേസ്റ്റ് ഇല്ല ഈ മീനെ പൊടിച്ചിട്ട് നമ്മൾ ഈ ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ മീൻ കടിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ സോ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഈ മീൻ ഇതുപോലെ കയ്യിൽ ഇതങ്ങ് പൊടിക്കണം അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് പൊടിക്കട്ടെ അപ്പം ഞാൻ ഇതുപോലെ മീനെല്ലാം പൊടിച്ചെടുത്തു കേട്ടോ നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ അരിയുടെ കൂടി ഇതിപ്പം ചേർക്കത്തില്ല നമുക്ക് ഫുള്ള് വെന്തെടുത്തിട്ട് വേണം നമുക്ക് ഈ ചോറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ മീൻ വെച്ച് കൊടുക്കാൻ ഇപ്പം ആദ്യം മസാലയൊക്കെ ചേർത്തിട്ട് നമുക്ക് കുക്കറിൽ അരി വേവിക്കണം ആദ്യം അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് ഈ അരി നമ്മൾ ആൾറെഡി നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ ഈ എപ്പോഴും കഴിയുന്നു നമ്മൾ രണ്ടടപ്പേൽ ഒരുമിച്ച് അങ്ങ് പണി ചെയ്ത് കഴിഞ്ഞാൽ വേഗം പണി തീരും ഒരടപ്പേൽ മീൻ ഫ്രൈ ചെയ്തു അതിൻ്റെ ഇനിയൊരടപ്പേൽ നമ്മൾ അരി വറുത്തു അപ്പം അതുകൊണ്ട് ആ പണികളങ്ങ് കഴിഞ്ഞ് അപ്പോൾ ഓരോ സമയത്ത് ഓരോന്നൊന്ന് ചെയ്തിട്ട് തീർന്നിട്ട് അടുത്ത് ചെയ്യാൻ നിൽക്കാതെ ഒരുമിച്ച് രണ്ട് അടുപ്പത്തൂടെ അങ്ങ് ചെയ്യുമ്പോൾ പണി വേഗം തീരും അപ്പോൾ ഇത് മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് കുറച്ച് വെക്കാം ഓഫ് ചെയ്യണ്ട അതവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മസാല അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ അരിയിൽ മസാല ചേർത്ത് കൊടുത്തു എന്നിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ വെള്ളം ഒഴിക്കരുത് ഈ അരിയും ഈ മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ അരിയിൽ മസാലയൊന്ന് പിടിക്കണം അപ്പം ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തു ഉണ്ടല്ലേ മസാലയും അരിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം എങ്ങനെയാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എടുത്ത ഈ അരിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമെന്നാണ് കണക്ക് ഇപ്പം ഞാൻ ആൾറെഡി ഒരു 1.5 ഗ്ലാസോളം അരി എടുത്തിട്ടുണ്ട് 1.5 ഗ്ലാസ് എന്ന് പറയുമ്പോൾ 7 ഗ്ലാസ് വെള്ളമാകുമല്ലോ 7 ഗ്ലാസ് വെള്ളത്തിൻ്റെ കൂടെ ഞാൻ ഇനി ഒരു 1/2 ഗ്ലാസ് കൂടെ അധികം വെക്കും 1/2 ഗ്ലാസ് കൂടെ അധികം വെക്കുമ്പോഴത്തേന് ഇതിന് കറക്റ്റ് മസാല ഇതെല്ലാം നന്നായിട്ട് വെന്ത് ഒരു എന്താ പറയുക ഒരു മയം ഉണ്ടാവും നമ്മൾ ഈ കറക്റ്റ് 4 ഗ്ലാസിന് 8 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 3 ഗ്ലാസിന് 6 ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞാൽ അത് ചോറ് റെഡി ആയിട്ടുണ്ടാവും ഒരു തുള്ളി വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല പക്ഷേ ഇച്ചിരി ഡ്രൈനെസ് ഉണ്ടാവും പക്ഷേ നിങ്ങൾ ചോറ് വെക്കുമ്പോൾ ഈ അരി യൂസ് ചെയ്യുന്നവർ ചോറ് വെക്കുന്ന സമയത്ത് ഇപ്പോൾ 2 ഗ്ലാസ് അരിക്കും 4 ഗ്ലാസ് വെള്ളം എന്നുള്ളതിൻ്റെ കൂടെ ഒരു 1/2 ഗ്ലാസ് ഒരു 1/4 ഗ്ലാസോ അധികം വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ചോറിന് ഒരു നല്ല മയം ഉണ്ടാവും അപ്പം ഞാൻ ഇതിൻ്റെ അളവിന് ഞാൻ വെള്ളം വെക്കണം ഞാനിപ്പോൾ ആൾറെഡി 1/2 ഗ്ലാസ് അരി എടുത്തു അപ്പം ഞാനൊരു 7 ഗ്ലാസ് കൂടെ ഒരു 1/2 ഗ്ലാസ് കൂടെ 7.5 ഗ്ലാസ് വെള്ളം വെക്കും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഈ അരിക്ക് പകരം ബസുമതി അരി എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ഗ്ലാസിന് 1.5 ഗ്ലാസ് വെള്ളം എടുക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ എടുക്കില്ല ചോറ് അളിഞ്ഞു പോകട്ടോ കാരണം വെച്ചാൽ അതിന് വെള്ളം കുറവ് മതി പക്ഷേ ഇതിന് ഇച്ചിരി വെള്ളം കൂടുതൽ വേണം അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെ റിപ്പീറ്റ് പറയുന്നത് എന്നിട്ട് അത് വന്നിട്ട് 1 വിസിലടിക്കുമ്പോഴത്തേനും ഓഫ് ചെയ്തിട്ട് എന്താ പറയുക ഒരു 5-10 മിനിറ്റ് കഴിയുമ്പം അത് കുക്കറിന്റെ വിസിൽ ഓപ്പൺ ചെയ്ത് വിടണം ഇതൊരു 10 മിനിറ്റ് ഇരുന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്താലും അത്രയും പ്രശ്നം വരത്തില്ല വെന്ത് പോകത്തില്ല പക്ഷെ മറ്റേ അരി ആണെങ്കിൽ വേഗം വെന്തു സോ അതുകൊണ്ട് നിങ്ങൾ ആ അരിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 വിസിലടിച്ച് ഓഫ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും വെയിറ്റ് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ എയർ ഫുള്ള് കളഞ്ഞിട്ട് നിങ്ങൾ തുറന്നെടുക്കണം അല്ലെങ്കിൽ ചോറ് അളിഞ്ഞു പോകും കേട്ടോ ആ ഒരു പരുവത്തിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അളവിനായിരിക്കും നമുക്ക് ചോറ് കിട്ടുന്നത് അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ആൾറെഡി നമ്മൾ സിമ്മിലാക്കി വെച്ചേക്കും അല്ലേ ഇത് അതിനകത്തോട്ട് വെക്കാം എന്നിട്ട് ഇതിനകത്ത് ആവശ്യത്തിന് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കും അപ്പം നമ്മൾ മസാലയൊക്കെ റെഡിയാക്കി ചീനിച്ചട്ടി ഉണ്ടല്ലോ അപ്പൊ അതിനകത്ത് മസാലയൊക്കെ പറ്റിയിരിപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ വെള്ളം അതിലേക്ക് ഒഴിച്ച് ഞാൻ വെച്ച് ഒന്ന് അതൊന്ന് കഴുകിയിട്ട് ഈ ചോറിന്റെ കൂടെ അങ്ങ് ചേർക്കും അപ്പൊ ഈ വെള്ളം നമുക്ക് കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കും അപ്പൊ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് ഉപ്പും എല്ലാം ഇട്ടു നന്നായിട്ട് ഇളക്കി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് 1 വിസിലാകുമ്പോൾ ഓഫ് ചെയ്യും ബിരിയാണി നമ്മൾ അടച്ചു വെച്ചു അത് അവിടെ നിന്ന് വേവട്ട് ആ നേരത്തെ ഞാൻ ഈ അടുക്കള ഇവിടെ നിന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട്
ഒരു അഞ്ചാറ് പാത്രമുണ്ട്. അപ്പൊ ആ പാത്രം കൂടെ ഒന്ന് തേച്ച് മെഴുകുക. കാരണം വെച്ചാൽ മൂന്ന് ട്രിപ്പ് പാത്രം കഴുകി കഴിഞ്ഞാൽ, മൂന്ന് ട്രിപ്പ് പാത്രം കഴുകി കഴിഞ്ഞാൽ ഇപ്പൊ ഉണ്ടാക്കിയ ബിരിയാണിക്കാക്കിയ മസാലയുടെ ചീഞ്ചട്ടിയും അതിനെടുത്ത പാത്രങ്ങളും പിന്നെ അരച്ച മിക്സിയുടെ ജാറ് എല്ലാം കൂടെ ഇപ്പൊ ഒരു ഇത് നിറയായിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ പാത്രങ്ങളോടെ ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ എനിക്ക് പാത്രത്തിന്റെ അളവ് കുറയും അതിന് വേണ്ടിട്ട്. കാരണം ഇനിയിപ്പോ അടുത്തത് എല്ലാരും ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ വെച്ചും അടുത്തതെല്ലാം കൂടെ അവിടെ കൊണ്ടുപോകും തട്ടും. എന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പാത്രം കഴുകുമ്പോൾ ഞാൻ തന്നെ കഴുകണം. അടിച്ചു വാരുന്നതും തുടയ്ക്കുന്നതും തുണി മടക്കുന്നതും തുണി അലക്കുന്നതും അതിന്റെ കൂടാണ് നമ്മളുടെ ഈ രണ്ട് ചാനൽ ഞാൻ കൊണ്ടു നടക്കുന്നത്. എന്റെ കഷ്ടപ്പാട് എന്റെ കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കിയേ, എനിക്ക് കുക്കിംഗ് ചാനലിന് ഡെയിലി വീഡിയോ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടിപ്സിന് നമുക്ക് ഡെയിലി വീഡിയോ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് അതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യാൻ നല്ല പണിയാണ്. ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസം ഈ രണ്ട് വീഡിയോകൾ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് കണ്ണിനാണെ ഭയങ്കര സ്ട്രെസ്സാണ്. സ്ട്രെസ്സാണോ സ്ട്രെയിൻ ആണോ എന്താ പറയുന്നതെന്ന് അറിയില്ല. ഭയങ്കര ഒരു വേദന അസ്വസ്ഥതയൊക്കെ. കണ്ണാശുപത്രി പോകണമെന്ന് കുറെ ദിവസമായിട്ട് വിചാരിക്കുന്നു, ഇതുവരെയും നടന്നിട്ടില്ല. എന്റെ ഫ്രണ്ട് അവള് വിളിച്ചിട്ട് എപ്പോഴും എന്നോട് ചോദിക്കുന്നു നീ പോയോ പോയോ എന്ന്. പക്ഷേങ്കിൽ ഇതുവരെയും പോവാന് സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു കാര്യം. അപ്പൊ ഈ പാത്രങ്ങള് ഈ വീഴുന്നതിനനുസരിച്ചിട്ട് അതങ്ങ് കഴുകി അങ്ങ് മാറ്റിയാലുണ്ടല്ലോ നമുക്ക് അത്രയും ഭാരം കുറയും. അതുകൊണ്ട് ഞാൻ അന്ന് ആ പാത്രം കൂടെ ഒന്ന് കഴുകട്ടെ. ആ നേരത്തിന് നമ്മുടെ കുക്കർ ബിരിയാണി റെഡിയാവും. അപ്പൊ ഞാൻ പാത്രം കഴുകി കഴിഞ്ഞു. ഇനി അടുത്ത എന്താന്ന് വെച്ചാൽ കൊണ്ട് ഭയങ്കര ചൂടായതുകൊണ്ട് കുറച്ച് വെള്ളം കുടിക്കട്ടെ. അപ്പൊ തൊണ്ട ഡ്രൈ ആവും. എന്ന് വെച്ചാൽ ഈ സ്റ്റൗവിന്റെ ചൂടും പുറത്തുനിന്നുള്ള ചൂടും ഒക്കെ ആയിട്ടേ ഭയങ്കരമായിട്ട് ടയർഡാവുന്നു. നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോ ഉണ്ടല്ലോ അപ്പോഴെപ്പോഴും കുറേശ്ശെ വെള്ളം കുടിക്കണം കേട്ടോ. വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ മടി കാണിക്കില്ല. ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് തന്നെ വെള്ളം കുടിക്കണം കേട്ടോ. ഇരുന്ന് വെള്ളം കുടിച്ചെങ്കിലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് കറക്റ്റ് ആവുള്ളൂ. പക്ഷെ നമുക്കിപ്പോൾ എപ്പോഴും ഇരുന്ന് പോയി കുടിക്കാനുള്ള സമയം ഉണ്ടാവത്തില്ല. ഉള്ളപ്പോ സമയത്ത് ഇരുന്ന് തന്നെ കുടിക്കുക. ഞാനിപ്പോ നിന്നുകൊണ്ട് തന്നെ അങ്ങ് കുടിക്കുക കേട്ടോ. ഞാൻ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ച് എന്റെ കൂട്ടുകാരെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം എന്നുള്ള ഒരു പ്രചോദനം വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എയർ കളഞ്ഞ് ഇത് തുറക്കണം. പത്ത് മിനിറ്റ് കൂടുതൽ ഇരുന്ന് കഴിഞ്ഞ് വെന്ത് പോകും കേട്ടോ. അപ്പൊ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് എയർ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പൊ എയർ എല്ലാം എടുത്തു. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാല് മസാലയും ചോറും വേറെ വേറെ നിൽക്കാതെ ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യും ഇതുപോലെ. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചോറ് ഈ സൈഡിലോട്ട് ഇത് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ അന്നേരം പൊടിച്ചു വെച്ച മീനില്ലേ, ഈ മീന് കുറേശ്ശെ ഓരോ ലെയർ ആക്കി ഇട്ടിട്ട് ഈ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ ആ മീൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി എന്നാ ചെയ്യണമെന്ന് അറിയാമോ, ഇതിങ്ങനെ ഒരു 5 മിനിറ്റ്സ് ഇതിങ്ങനെ അടച്ചു വെക്കണം. ഇത് എന്തിനാ ഇങ്ങനെ അടച്ചു വെക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഈ മീൻ ഇപ്പൊ നമ്മൾ വറുത്തതിപ്പോഴല്ലേ ചേർത്തത്, അപ്പൊ ഇതിന്റെ ആ ഒരു ഫ്ലേവറും അല്ല ഈ ചോറിനകത്ത് ഇറങ്ങണം. ആ ചോറിനകത്ത് ഇറങ്ങിയിട്ട് അതിന്റെ ആ ഒരു ടേസ്റ്റ് വരണം. 5 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചിരുന്നാൽ മതി. അടപ്പേ വെക്കുമൊന്നും വേണ്ട, പുറത്ത് തന്നെ. അപ്പൊ ആൾറെഡി കുക്കറിനകത്ത് ചോറ് നല്ല ചൂടിലല്ലേ ഇരിക്കുന്നേ. സോ അതുകൊണ്ട് നമ്മൾ ഇത് ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വെച്ചാൽ എല്ലാവർക്കും വിളമ്പി കൊടുക്കും. അപ്പൊ എല്ലാവരും വിശന്നിരിക്കുക. സമയം ഇപ്പൊ ആൾറെഡി 2:30 ആയി. ലഞ്ചൊക്കെ ഒന്ന് കഴിക്കിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അപ്പൊ ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചു. ഒരു 10 മിനിറ്റ് കുറച്ച് നേരം ഞാനൊന്ന് കിടന്നായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി വന്നിട്ട് ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യണം. അതുകൊണ്ട് അക്വേറിയം ക്ലീൻ ചെയ്യലാണ് അടുത്ത പരിപാടി. ആ ഫിഷ് ടാങ്കിന്റെ അവസ്ഥ കാണിക്കാം ആദ്യം. കണ്ടോ വെള്ളം മാറ്റിയിട്ട് ഇപ്പൊ 10-12 ദിവസമാണ്. പക്ഷെ ആ വെള്ളത്തിന്റെ കളർ കണ്ടോ, ഇതിനകത്ത് മീനുണ്ടോ എന്ന് തന്നെ അറിയാൻ വയ്യ. ഇപ്പൊ ഇതൊന്ന് ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു ചെറിയ ബേസിനകത്ത് ഗപ്പി പ്രസവിച്ച കുഞ്ഞുങ്ങളെ എടുത്തിട്ടേക്കോ. അതിനകത്ത് ബോളിൽ കിടന്നു കഴിഞ്ഞാൽ കൊണ്ട് ആ കുഞ്ഞുങ്ങളെ ആ ഗപ്പി തന്നെത്താൻ തിന്നുവാണ്. അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ആൾറെഡി 10-18 കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്ത്. ഇത് എന്റെ മകന്റെ എന്താ ഗപ്പിയാണ് കേട്ടോ. അവൻ ഓരോരോ ബോട്ടിലിനകത്ത് ബ്രീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് മേലും ഒരു ഫീമെയിൽ ഉണ്ട് ഈ ബൗളിൽ. എന്നിട്ട് ഇന്നേ ഞാനാണെങ്കിൽ ബ്രീഡിംഗ് വെച്ചേക്കും. എന്നിട്ട് ഇതാണെങ്കിൽ ഞാൻ ബ്രീഡ് ചെയ്ത കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടിയതാണ്. 21 എണ്ണത്തിന് കിട്ടിയായിരുന്നു. എല്ലാത്തിനെ പിടിച്ച് ബേസണിലോട്ട് മാറ്റി ഇത് ലാസ്റ്റ് ഈ ഒരെണ്ണം കൂടെ ഉള്ളു കേട്ടോ. ഇത്രയും മീൻ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അഴുക്കുവെള്ളത്തിൽ കിടന്നപ്പോൾ ഇതിനകത്ത് ഉണ്ടെന്ന് പോലും അറിയാനില്ലായിരുന്നു. കണ്ടില്ലേ വലിയ വലുതാണ് ഇപ്പൊ. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഇത് വന്നിട്ട് ഇപ്പൊ 5-6 വർഷത്തിൽ മേലെയായി കേട്ടോ. പക്ഷെ ഷാർക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഒന്നും ചത്തിട്ടില്ല. പക്ഷേ ഇതിന്റെ കൂടെ വന്ന് ഞങ്ങൾ കുറെ ഗോൾഡൻ ഫിഷ് ഒക്കെ വാങ്ങിയിട്ടായിരുന്നു. പക്ഷെ ഗോൾഡൻ ഫിഷ് ഒക്കെ ആണെങ്കിൽ വേഗം ചത്തു. അതിന് അവസാനം നമുക്ക് ബേജാറായിട്ട് പിന്നെ നമ്മൾ ഗോൾഡൻ ഫിഷ് മേടിക്കുന്ന നിർത്തലാക്കി വേറെ ഷാർക്ക് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് 3 വൈറ്റ് ഷാർക്കും ഉണ്ട്, 4 ബ്ലാക്ക് ഷാർക്ക്. അപ്പൊ ഇതിന്റെ വലിപ്പം നല്ല വലിപ്പം ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ പിന്നെ ഇത് ചെറിയ ടാങ്ക് ആയതുകൊണ്ട് അതൊന്ന് വേഗം അഴുക്കാവുന്നത്. 10 ഡേയ്സ് കൂടുമ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ അക്കോനെ ക്ലീൻ ചെയ്ത് വേണ്ട കല്ലെല്ലാം വാഷ് ചെയ്ത് എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ഇതിപ്പോ എത്ര ക്ലീൻ ആയിട്ടുണ്ടെന്ന് കണ്ടില്ലേ. ഇനി ഇതുങ്ങളെ പിടിച്ചിട്ട് ആ ടാങ്കിൽ ഇടണം. എന്റെ അച്ഛൻ ഇത് ഓരോന്നിനെയും കയ്യിൽ പിടിച്ചിട്ടാണ് ടാങ്കിനകത്തോട്ട് ഇടുന്നത്.
അത് അല്ലാതെ പിടിച്ചിടാൻ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് വലയൊക്കെ കീറി പോകും, അതുകൊണ്ടാണ് കയ്യിലിടുന്നത്. കണ്ടില്ലേ, വെള്ളം ക്ലീൻ ആയി കഴിഞ്ഞപ്പോൾ നിങ്ങളെ കാണാൻ എന്ത് ഭംഗിയാണ് കണ്ടിട്ട്. എൻ്റെ ഷാർക്ക് കുഞ്ഞുങ്ങൾ ഞങ്ങൾ നാട്ടിൽ പോകുന്ന സമയത്ത് ഇതുങ്ങൾക്ക് അന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹോളിഡേ പാക്ക് എന്ന് പറഞ്ഞിട്ട് ഫുഡ് കിട്ടും. ഈ സാധനം ഇത് ഇതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് കഷ്ണം ഞങ്ങൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒരാഴ്ചത്തേനെ ഇതുങ്ങൾക്ക് മതി. അതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെയെങ്കിലും പുറത്തു പോകുന്നതിനും ബുദ്ധിമുട്ടില്ല, കാരണം അത് ഇട്ടേപ്പിച്ചും പോയി കഴിഞ്ഞാൽ കൊണ്ട് ഇതുങ്ങൾ കഴിച്ചുകൊണ്ട് കിടന്നോളും. അപ്പോൾ ഞങ്ങളുടെ അക്വേറിയം ക്ലീനിങ്ങും കഴിഞ്ഞു. ഇന്നത്തെ ഞങ്ങളുടെ ഫിഷ് ടാങ്ക് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി വൈകുന്നേരമായി കേട്ടോ. ഇനിയിപ്പോൾ എങ്ങും പുറത്തോട്ട് കാര്യമായിട്ട് എങ്ങും പോകുന്നില്ല. അച്ഛൻ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പറ്റുമെങ്കിൽ ഒന്ന് പോവും, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞിപ്പോൾ ആൾറെഡി 6 o'clock ആയി ടൈം. സോ അതുകൊണ്ട് ഇന്നത്തെ ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ നമ്മൾ പുതിയ വിശേഷങ്ങളുമായിട്ടൊക്കെ നാളെ നമ്മൾ വീണ്ടും കാണും വരെ. ബൈ.